ഹായ് ഹലോ, അമ്മയറിയാതെയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ അമ്മയറിയാതെയിൽ അമ്പാടി അലീന വിവാഹ നിശ്ചയം ഒരു മഹാമഹം നടക്കുകയാണ്. അവരുടെ വിവാഹ നിശ്ചയം, അതുപോലെ അപർണയെ തട്ടിക്കൊണ്ടുപോയതും, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ത്രില്ലിംഗ് എപ്പിസോഡുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പ്രത്യേകിച്ച് ഭയങ്കര കിടു എന്നും പറയാനായിട്ട് നമുക്കൊന്നുമില്ല. പക്ഷേ എന്നാലും രസകരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അമ്പാടി അലീനയുടെ സംസാരങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സംസാരത്തിൽ അവരുടെ പരസ്പരമുള്ള സ്നേഹവും കരുതലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ വിവാഹ നിശ്ചയത്തിലേക്ക് നമ്മുടെ ഡൊമിനിക് സാർ എത്തിയിട്ടുണ്ട്. അത് ആകെ ഒരു ടെൻഷൻ ആയിരിക്കുകയാണ് എല്ലാവർക്കും. നീരജയും അമ്പാടിയും അലീനയും എല്ലാം നല്ലൊരു ടെൻഷനിൽ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഡൊമിനിക് സാറ് യൂണിഫോമിൽ ഒരു വിവാഹ നിശ്ചയം നടക്കാൻ പറ്റുന്ന ഒരു മംഗളകാര്യം നടക്കുന്നിടത്തേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഡൊമിനിക് സാർ എത്തിയിരിക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം അവർക്കറിയില്ല. കാരണം നമ്മുടെ മഹാദേവന് മാത്രമേ അറിയുള്ളൂ. കാരണം മഹാദേവനെ ഗജനി വിളിച്ചറിയിച്ചിട്ടുണ്ടല്ലോ അപർണ തൻ്റെ കസ്റ്റഡിയിലാണെന്നുള്ളത്. അപ്പോൾ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന നമ്മുടെ മഹാദേവനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. പിന്നെ ഇനിയൊരു അറസ്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു ഭയത്തിലാണ്. ഡൊമിനിക് സാർ വന്നതോടുകൂടി ഇനിയൊരു അറസ്റ്റ് ഉണ്ടാകുമോ, ഈ വിവാഹ നിശ്ചയം കുളമാകുമോ എന്നൊക്കെയുള്ള ഒരു പേടിയിലാണ് എല്ലാവരും നിൽക്കുന്നത്. എന്നാൽ മഹാദേവന്റെ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗജനി വിളിച്ച് അപർണയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞതും, അപർണയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അതേപോലെ വിവാഹം നിശ്ചയം മുടങ്ങുമോ എന്നൊക്കെ ഉള്ളതാണ് ആകെ ഒരു ടെൻഷനായിട്ടൊക്കെ നിൽക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യം ഇങ്ങനെ ഗജനി വിളിച്ചിട്ടുണ്ടെന്നൊന്നും ഇത് ആരോടും പറയാതെ, നീരജയോടോ അലീനയോടോ അമ്പാടിയോടോ ഒന്നും പറയാതെ ആകെ ആ ഒരു ടെൻഷൻ മുഴുവൻ ഒറ്റയ്ക്ക് നിന്ന് മഹാദേവൻ അനുഭവിക്കുകയാണ്. എന്തായാലും ഡൊമിനിക് സാറ് വന്നിട്ടുള്ളത് നല്ലൊരു കാര്യമാണ്. എന്തായാലും അപർണയെ നമ്മുടെ ഗജനിയുടെ താവളത്തിൽ നിന്ന് രക്ഷിക്കും, അതൊക്കെ ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ നമ്മുടെ വിനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പാവം, എന്താ ചെയ്യാല്ലേ. പിന്നെ നമ്മുടെ പാവം വിനു, ഒന്നും പറയാനില്ല. അപർണയെ കാണാത്തതിൻ്റെ സങ്കടത്തിലാണ് ആള്. അപർണയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിനുവിന് അറിയാം. കാരണം എല്ലാവരും പറയുന്നത് പോലെ അപർണ ഒരിക്കലും മാറി നിൽക്കില്ല, താനുള്ളത് കൊണ്ട് മാറി നിൽക്കില്ല എന്ന് നമ്മുടെ വിനുവിനറിയാം. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഒരു സംശയം വിനീതിൻ്റെ ഉള്ളിലുണ്ട്. വിനു അത് നമ്മുടെ ഡൊമിനിക് സാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എല്ലാവരും കരുതിയിരിക്കുന്നത് അപർണ മനഃപൂർവ്വം മാറി നിൽക്കുന്നതാണ് എന്നാണ്. വിനു ഉള്ളത് കൊണ്ട് നേരത്തെ തന്നെ ഇങ്ങനെ അപർണ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അപർണയുടെ ഒരു അഹങ്കാരം എന്നതുപോലെയാണ് എല്ലാവരും ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടല്ല എന്ന് വിനു ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോഴെങ്കിലും വിനുവിനെ ഒന്ന് ഹീറോ ആക്കുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കാരണം അപർണയെ രക്ഷിക്കാൻ വേണ്ടി വിനു തന്നെ ഇറങ്ങിത്തിരിക്കണം. അപ്പോൾ കുറച്ചുകൂടെ ത്രില്ലാവുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെയല്ലേ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും ചേർന്ന് അപർണയെ കുറ്റപ്പെടുത്തുന്ന ഒരു അപർണ പുരാണം തന്നെയാണ്. അപർണ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ നല്ല ബെസ്റ്റ് ഫാമിലിയാണ്. ഒരു പെൺകുട്ടിയാണ് ഇവിടെ കാണാതായിട്ടിരിക്കുന്നത്. അവൾ ഈ വിവാഹത്തിന് ഉണ്ടാവില്ല, ഇയാളുണ്ടെങ്കിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നാലും ആ ഒരു പെൺകുട്ടിയെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനൊക്കെ എല്ലാവർക്കും വരണ്ടേ? ടെൻഷൻ ഇല്ല എന്നല്ല, അല്ലെങ്കിൽ അവളെ ഒന്ന് അന്വേഷിച്ചിറങ്ങണ്ടേ? അവിടെയും അവളെയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. എല്ലാം അറിഞ്ഞിട്ടും അമ്പാടി അലീന വിവാഹം പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടാണ് മഹാദേവനെ നോക്കുന്നത്. പിന്നെ എല്ലാവരും മത്സരിച്ച് ഇവിടെ ജയിലിൽ പോകാൻ വേണ്ടി നോക്കുകയാണ്. ഞാൻ പോവാം. ഇതെന്തോന്ന് വല്ല വീഗാലാൻഡ് വേണോ ടൂറിന് പോകാൻ പറയുന്നത് പോലെ? കാരണം ഡൊമിനിക് സാർ വന്നതുകൊണ്ട് തന്നെ വിനയൻ മേനോന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാണോ സാർ വന്നത്? ഇന്നൊരു അറസ്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെയാണ് എല്ലാവരും കരുതിയിരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ആരെയും എല്ലാവർക്കും എല്ലാവരോടും സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ അമ്പാടിയും അലീനയും ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നീരജ ജയിലിൽ പോകാമെന്ന് പറയുന്നു. അമ്മ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അലീന പോകാമെന്ന് പറയുന്നു. അതേപോലെ അലീന പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്പാടി പോകാമെന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടെ മത്സരിച്ച് ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആരും മിസ്സാക്കാതെ കണ്ടോളൂ. പിന്നെ വിനു ഇങ്ങനെ നമ്മുടെ നീരജയോട് ചോദിക്കുന്നുണ്ട് അമ്പാടിയേട്ടൻ്റെയും ടീച്ചറിൻ്റെയും വിവാഹത്തിൽ നിന്ന് അപർണ മാറി നിൽക്കുമോ എന്ന്. അപ്പോൾ നമ്മുടെ നീരജ പറയുന്നൊരു ഡയലോഗുണ്ട്, മറ്റൊന്നുമില്ല മോനെ, ഇത് അവളുടെ അഹങ്കാരം മാത്രമാണ്. മോൻ വന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്, ഇത് അവളുടെ അഹങ്കാരം മാത്രമാണ്. അങ്ങനെ പറഞ്ഞു എന്നല്ല, ഞാനത് പറഞ്ഞതാണ്. കാരണം സ്വന്തം മോളാണ് ഇവിടെ കാണാതായിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ ഇവിടെ അമ്മ പറയുന്നത് ആ മോളുടെ അഹങ്കാരമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം, നല്ല ബെസ്റ്റ് അമ്മ തന്നെയാണ്, നല്ല ഉത്തമയായ അമ്മായിമ്മയാണ്. മരുമോനെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു അമ്മായിമ്മയെ വേറെ എവിടെയും കാണാൻ കിട്ടില്ല. എന്തായാലും സ്വന്തം മകളെ കാണാനില്ലാഞ്ഞിട്ടും നീരജയ്ക്ക് മരുമകന്റെ കാര്യത്തിൽ നല്ല എന്താ പറയുക ആകാംക്ഷയൊക്കെയാണുള്ളത്. മരുമകൻ വേദനിക്കാൻ പാടില്ല എന്നുള്ളൊരു നല്ല മനസ്സ് ആ അമ്മയിലുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. പിന്നെ എന്തായാലും നമ്മുടെ ഗജനിയുടെയും സച്ചിയുടെയും പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു? അപർണയെ തട്ടിക്കൊണ്ട് പോകുന്നു, അതുവഴി വിവാഹം മുടക്കുന്നു, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല.
നമ്മുടെ അമ്പാടിയുടെയും അലീന ടീച്ചറിന്റെയും വിവാഹ നിശ്ചയം എന്തായാലും നടക്കും. പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ആ ഒരു ലാസ്റ്റ് പോർഷൻ, പ്രൊമോയുടെ ലാസ്റ്റ് പോർഷനിൽ മണ്ഡപത്തിൽ ഇരുന്നു കൊണ്ട് അദീനയുടെയും നമ്മുടെ അദീനയുടെ അതായത് നമ്മുടെ അലീന ടീച്ചറിന്റെയും അമ്പാടിയുടെ ആ പരസ്പരമുള്ള ഒരു നോട്ടം, ആ ഒന്നും പറയാനില്ല. രണ്ടുപേരും കാണാനും അടിപൊളിയായിട്ടുണ്ടെന്ന് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ അവരുടെ ആ വിവാഹ നിശ്ചയ വേഷത്തിൽ. അതേപോലെ തന്നെ പ്രൊമോയിൽ ഒരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്, അവിടെ നിശ്ചയം മുടങ്ങിയൊന്ന് നമ്മുടെ ഗജനി ചോദിക്കുന്നുണ്ട്. ഇല്ല, അവിടെ നിശ്ചയം ഒരുക്കങ്ങൾ നടക്കാൻ പോകുന്നു എന്നാ കേട്ടത് എന്ന് നമ്മുടെ സച്ചി തിരിച്ചു പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗജനി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവളെന്താ അങ്ങേരുടെ മോളല്ലേ? അതാ ഞാനും ആലോചിക്കുന്ന സച്ചി തിരിച്ചു പറയുന്നുണ്ട്, അതെ ഗജനി, ഇപ്പോൾ ഞങ്ങൾ പ്രേക്ഷകരുടെ സംശയവും അത് തന്നെയാണ്, ഞങ്ങളും ഇതുതന്നെയാണ് കുറേ നാളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്, വിനീതിനെ എങ്ങാനും ഒന്ന് തട്ടിക്കൊണ്ട് പോയി നോക്ക്, അവിടെ എല്ലാവരും കൂടി നെഞ്ചത്തടിച്ച് കരഞ്ഞ് മരിച്ചേനെ. കാരണം ഇവിടെ അപർണ ആയതുകൊണ്ട് തന്നെ അപർണയ്ക്ക് അഹങ്കാരമാണല്ലോ, അതുകൊണ്ട് തന്നെ ആരും അതിനെ അത്ര മൈൻഡ് ചെയ്യുന്നില്ല. ഇനി അറിഞ്ഞ അച്ഛനാണെങ്കിൽ കൂടി ആ വിവാഹം എങ്ങനെയെങ്കിലും ഒന്ന് നടത്താൻ വേണ്ടിയാണ് നോക്കുന്നത്. എന്തായാലും പാവം ഗജനി ചമ്മിയിരിക്കുകയാണ്. ഇപ്പോൾ ഗജനി വിചാരിക്കുന്നത് ഇതുതന്നെയായിരിക്കും, ഇവളെ തട്ടിക്കൊണ്ട് പോയ സമയത്ത് വേറെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു എന്നായിരിക്കും ഇപ്പോൾ വിചാരിക്കുന്നത്. അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഗജനിയുടെ ആക്ടിങ് തന്നെയാണ്. ഇന്നലത്തെ എപ്പിസോഡിലായിക്കോട്ടെ, അത് ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിലും പുള്ളിയുടെ അഭിനയം നല്ല ഹൈലൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ആ ഒരു കഥാപാത്രത്തോട് നീതി പുലർത്തുന്ന അഭിനയം തന്നെയാണ്. മഹാദേവനോട് ഇങ്ങനെ അപർണയെ തട്ടിക്കൊണ്ട് പോയ വിവരം വിളിച്ച് സംസാരിച്ചപ്പോഴും നമ്മുടെ അപർണയുടെ അടുത്ത് പോയി ഇരുന്നപ്പോഴും ഒക്കെ ഉള്ള ആ ഒരു ക്യാരക്ടർ ഉൾക്കൊണ്ട് എക്സ്പ്രഷനായിരുന്നു. ഈ ഗജനി എഫക്റ്റ് എന്നൊക്കെ പറയാൻ പറ്റില്ലേ, ആ ഒരു ഇതുണ്ടായിരുന്നു. എന്തായാലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നമ്മൾക്ക് എന്തായാലും അമ്പാടി അലീന ആ ഒരു വിവാഹ നിശ്ചയമൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ അപർണ തിരിച്ചെത്തും, അപർണയെ ഒന്നും സംഭവിക്കില്ല. ഗജനിയും സച്ചിയും ഒക്കെ എന്താ പറയുക, തേഞ്ഞൊട്ടുന്ന ഒരു സീനുകളൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സച്ചിൻ മാമൻ ഓടിത്തള്ളാനാണ് പോകുന്നത്. എന്തായാലും ഇനി വരുന്ന എപ്പിസോഡുകളെല്ലാം അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും പോയി ഇന്നത്തെ എപ്പിസോഡ് കണ്ടോളൂ. അപ്പോൾ ബൈ.